നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാക്പോര് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടതായി ഉള്ളത്. ഒന്ന്, ഭരണഘടനാപരമായി കേരളത്തിൽ ഏറ്റവും ഉന്നത പദവി ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണോ ഗവർണർക്കാണോ? ഈ വിഷയമാണ് ഇപ്പോൾ ഇരുവർക്കുമിടയിലുള്ള വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ആര് തന്നെയാണ് ഉന്നത പദവിയിൽ ഇരിക്കുന്നത് എങ്കിലും കേരളത്തിൻ്റെ ഭരണം കൈയാളുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാവ് അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവ് എന്നുള്ളത്, നിയമസഭയിലെ പാർലമെൻ്ററി പാർട്ടി നേതാവ് അല്ലെങ്കിൽ നിയമസഭയിലെ നേതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിനാണ് ബഹുഭൂരിപക്ഷം അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവ്. അതുകൊണ്ടാണ് സഭയുടെ നേതാവ് പിണറായി വിജയൻ എന്ന വ്യക്തിയുള്ളത്. അതായത് മുഖ്യമന്ത്രി സഭയുടെ നേതാവാണ്. എന്നാൽ പാർലമെൻറ്റിൽ, ജനാധിപത്യ വ്യവസ്ഥയിൽ, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും നോക്കുകയാണെങ്കിൽ ലോക്സഭാ നേതാവ് തന്നെ ആയിരിക്കണം പ്രധാനമന്ത്രി എന്ന് നിബന്ധനയൊന്നുമില്ല. രാജ്യസഭാ നേതാവായിരുന്നാലും മതി. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ രാജ്യസഭാ നേതാവായിരുന്നു അദ്ദേഹം. എന്നാൽ ലോക്സഭാ നേതാവ് അന്ന് പ്രണബ് മുഖർജി ആയിരുന്നു. അത് ജംഗിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ലോക്സഭയുടെ നേതാവായിരുന്നു. സോണിയാഗാന്ധി പോലും അല്ലായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ കക്ഷി നേതാവ്. ഇവിടുത്തെ അവസ്ഥ നോക്കിയാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി, അദ്ദേഹം പറയുന്നത് ഇത് ജനാധിപത്യ പ്രക്രിയയിലൂടെ നടക്കുന്ന ഭരണമാണ്, അല്ലാതെ രാജഭരണമല്ല. ഇവിടെ പ്രധാനപ്പെട്ട അധികാരി എന്നുള്ളത്, അതായത് ഭരണഘടനാപരമായി ഉത്തരവാദിത്തം, ചുമതലകൾ എല്ലാം നടപ്പിലാക്കാനുള്ള പരമാധികാരം നൽകിയിരിക്കുന്ന ഗവർണർക്കാണ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം, അത് ഭരണഘടനാപരമായി തെറ്റ് തന്നെയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ ഏറ്റവും വലിയ അധികാരമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രമേയം പാസാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായി തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ നിയമസഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. നിയമം പാസാക്കുക അല്ലെങ്കിൽ കേരളത്തിലെ നിയമങ്ങൾ, അതിൻ്റെ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാസാക്കാൻ ഭൂരിപക്ഷ അഭിപ്രായം മതി. അതുകൊണ്ടാണ് ഭരണഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രമേയം കേരളം പാസ്സാക്കിയിരിക്കുന്നു, ഇപ്പോൾ പഞ്ചാബും പാസ്സാക്കിയിരിക്കുന്നു. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ശക്തമായൊരു നടപടിയിലേക്ക് വന്നിരിക്കുകയാണ്. താനൊരു റബ്ബർ സ്റ്റാമ്പ് അല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. വർഷങ്ങളായി ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഇന്ത്യയിലെ രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പിനെ പോലെ പ്രവർത്തിക്കുന്ന രീതി തന്നെയാണ്. വളരെ വിഷമത്തോടെ പറയട്ടെ, ലോകത്ത് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് വെറും ഒരു മിണ്ടാപ്പൂച്ച അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പഠിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. കാരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് രാഷ്ട്രപതിയുടെ ഭരണം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ എന്തെങ്കിലും രീതിയിലുള്ള അധികാര പരിധികൾ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും വെട്ടിച്ചുരുക്കിയതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു ബില്ല് അവതരണം, അത് നിയമമാക്കണമെങ്കിൽ 14 ദിവസത്തിനകം അത് രാഷ്ട്രപതി ഒപ്പുവെക്കണം. എന്തെങ്കിലും രീതിയിലുള്ള തിരുത്തലുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കാം, വിയോജനക്കുറിപ്പുമായി മടക്കി കൊടുക്കാം. പിന്നെയും അത് ഒപ്പുവെച്ചില്ലെങ്കിൽ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ അത് നിയമമാവും. അപ്പോൾ രാഷ്ട്രപതിയുടെ ഒപ്പിന് എന്ത് വിലയാണുള്ളത്? അതുപോലെ തന്നെയാണ് ഗവർണർ. ഗവർണർ എന്ന് പറയുന്ന രാഷ്ട്രപതിയുടെ ഒരു പ്രതിനിധി മാത്രമാണ്. ഗവർണർ എക്സിക്യൂട്ടീവ് ഹെഡാണ്, ലെജിസ്ലേറ്റീവ് ഹെഡാണ് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ നിയമനിർമ്മാണം, അതായത് നിയമസഭയിൽ നിയമനിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷയെ പറ്റിയുള്ള കാര്യം, ഭരണഘടനയെ പറ്റിയുള്ള കാര്യം, മറ്റ് നിർദ്ദിഷ്ട കാര്യങ്ങൾ എല്ലാം തന്നെ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റും. ക്യാബിനറ്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ക്യാബിനറ്റ് ഒരു ഓർഡിനൻസ് പാസ്സാക്കാൻ നിയമസഭ വഴി ശ്രമിക്കുമ്പോൾ, നിയമസഭയ്ക്ക് ഹാജരാക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഓർഡിനൻസ് ഈസ് ആസ് ഈക്വൽ ആസ് ലോ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഓർഡിനൻസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാർഡ് വിഭജനത്തിലെ പ്രവണതകൾ, അവിടുത്തെ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗവർണർ ആദ്യം നിഷേധിച്ചത്. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൃത്യമായൊരു നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഗവർണർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയപരമായി ഗവർണർ ഇതിനെ കാണുകയാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം നിയന്ത്രണം വിട്ട രീതിയിൽ അദ്ദേഹം പറഞ്ഞത് നിയമസഭയ്ക്കുമേൽ റെസിഡൻറ്റുമാർ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അതായത് ഇരു നേതാക്കളും പറയുന്നത് ഇത് പഴയ രാജഭരണമല്ല എന്നാണ്. ഇതിൽ ആരുടെയാണ് ശരി, ആരുടെയാണ് തെറ്റ്? ഒരു രീതിയിൽ പറഞ്ഞാൽ ഗവർണറെ മോശമായി ചിത്രീകരിക്കേണ്ട കാര്യം മുഖ്യമന്ത്രിക്കില്ല. സാധാരണയായി ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നുള്ള രീതിയിൽ പരസ്പരം സഹകരിച്ചും പരസ്പരം ബഹുമാനിച്ചും കഴിയേണ്ട രണ്ട് ഉന്നത പദവിയിലിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഇങ്ങനെ ചെളിവാരി എറിയുമ്പോൾ കേരള ജനത കുറച്ചെങ്കിലും അസംതൃപ്തർ തന്നെയാണ്.